നമസ്കാരം. ദമ്പതികൾക്കായുള്ള റിയാലിറ്റി ഷോയാണ് നമ്മുടെ ഏദൻ തോട്ടം. ഗുഡ്നസ് ടി വിയുടെ എല്ലാ നന്മ നിറഞ്ഞ പ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് സ്വാഗതം. ഒരുമയോടെ ഒത്തുകൂടാ. ഒരുമയോടെ ഉള്ള ഒത്തുകൂടലിന് വേണ്ടി നാല് പാർട്ടിസിപ്പൻസ്, നാല് കുടുംബങ്ങൾ നമ്മുടെ ഏദൻ തോട്ടത്തിൽ ഒത്തു ചേർന്നിരിക്കുകയാണ്. ഇത് ക്വാർട്ടർ ഫൈനൽസ് ആണ്, ദ സെവൻത് ലെവൽ ഓഫ് സിറ്റിംഗ് ആണ്. നമ്മുടെ ആറ് ലെവൽ വളരെ വിജയകരമായി നമുക്ക് കളിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ പരിണിതഫലം നമ്മൾ ക്വാർട്ടർ ഫൈനൽ വരെ എത്തി. കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു എപ്പിസോഡാണ് ഇത് എന്ന ഓർമ്മപ്പെടുത്തലോടെ. സെവൻത് ലെവലിൽ നമ്മൾക്ക് 5 എപ്പിസോഡ്സ് ആണ്. ഈ 20 ടീമിൽ നിന്നും 4 ലോവസ്റ്റ് സ്കോർ ലഭിച്ച ടീം എലിമിനേറ്റ് ആയി പോകുന്നതായിരിക്കും ഏദൻ തോട്ടത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ ഫിനാലയിലേക്ക് അടുക്കുംതോറും ഓരോ സ്കോഴ്സും ഓരോ പോയിന്റ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ആ സീരിയസ്നെസ്സോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ ഒരു സീരിയസ്നെസ് മനസ്സിൽ ഉള്ളപ്പോൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നാല് ടീമിനോടും പ്രത്യേകം എടുത്തു പറയുന്നു, വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് മനസ്സ് വച്ചില്ലെങ്കിൽ ദൈവം തന്ന ഒരു കഴിവിൻ്റെ പൂർണ്ണതയിൽ ഒരു ഔട്ട്പുട്ട്, ഞാൻ അതിപ്പോ പറയാൻ കാരണം ടീം പിഷോന്റെ മുഖം കണ്ടപ്പോഴാണ്. മനസ്സിലായോ? ഞാൻ അത് കണ്ടപ്പോഴാണ് എനിക്കത് പറയണം തോന്നിയത്. ഞാൻ അത് പറയണം എന്ന് വെച്ചതല്ല, ഞാൻ ഇവിടെ നിങ്ങളുടെ മൂവ് ചെയ്ത് വേറെന്തോ പറയാനായി തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ മുഖം റീഡ് ചെയ്തപ്പോഴാണ് ഞാനത് പറഞ്ഞത്. വളരെ വ്യക്തമാണ്, നാല് ടീമിനോടും പറയുന്നു വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇവിടെ കളിക്കാൻ സാധിക്കണം. ഒപ്പം ഞാൻ പറയുന്ന സാധാരണ എന്തെങ്കിലും പാട്ടോ എന്തെങ്കിലും ആക്ടിവിറ്റിയോ ഒക്കെ സാധാരണഗതിയിൽ പതിവുള്ളതാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു കരുതലുണ്ടോ ഇത്തവണ വരുമ്പോൾ? അങ്ങനെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞോ, കഥയാവാം പാട്ടാവാം എന്തെങ്കിലും, അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ ഒരു റിലാക്സേഷൻ മൊത്തത്തിൽ നമുക്കും കിട്ടും, നമുക്ക് എല്ലാവർക്കും കിട്ടും. അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, കരുതി വന്നിട്ടുണ്ടോ എന്തെങ്കിലും? കരുതി ചെയ്യാം ചെയ്യാം ചെയ്യാം. ശരി, എന്താണ്? ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കൊക്കെ ഒരു വീടുണ്ട്, ആ വീട്ടില് ഒത്തിരി അംഗങ്ങളുണ്ട്, അപ്പൻ അമ്മ മക്കളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു കുടുംബം 7 പ്രാവശ്യമായി ഇവിടെ വരുന്നു. ഈ കുടുംബത്തിൽ ഒത്തിരി പേരായിട്ടുള്ള ബന്ധങ്ങൾ പല രീതിയിൽ, അവരുടെ കുട്ടികള്, അവരുടെ ബന്ധങ്ങള്, സുഹൃത്തുക്കള്, പല കൂട്ടുകാരെ പുതുക്കാൻ സാധിച്ചു, പല പള്ളികളായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. അപ്പൊ ഇതും ഒരു വീടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വീടിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഞാൻ ഇരുന്നു കൊണ്ട്. ഓക്കെ, നമ്മുടെ ഏദൻ തോട്ടം ഒരു വീടായി കണ്ടുകൊണ്ട് തന്നെ. അങ്ങനെയല്ലേ? റൈറ്റ്, അങ്ങനെ തന്നെ. ശരി, ഏദൻ തോട്ടം വീടായി കണ്ടുകൊണ്ട് ഇവിടെ വന്ന ആ കാര്യങ്ങളെല്ലാം മനസ്സിലായിറക്കിക്കൊണ്ട് ഒരു കവിത എഴുതിയതാണ്. കവിത ഞാനല്ല, ആർവി കപ്പൂച്ചൻ എഴുതിയ കവിതയാണ്. പക്ഷെ ഞാൻ ഈ കവിത നമ്മുടെ ഏദൻ തോട്ടത്തിലേക്ക് ഒരു 4 പേരുടെയും കണക്ട് ചെയ്യാണ്. പെട്ടെന്നൊന്ന് കണക്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലപ്പോ അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അത്യാവശ്യ ഘട്ടം തന്നെയാണ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തിരിച്ചു വരാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഈ വീട്ടിലേക്ക് ചിലപ്പോ ഇനി വരാൻ പറ്റില്ല എന്ന് വരാം. ഓക്കെ, അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട നമുക്ക്. അപ്പൊ അതുകൊണ്ട് വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് ചൊല്ലാം. അല്ല, പറയാൻ പറ്റില്ല. ഓക്കെ ശരി, കവിത. രത്നങ്ങളെക്കാൾ വിലയുണ്ട് വ്യക്തിബന്ധങ്ങൾക്കെന്ന്, അക്കത്തിൻ്റെയും അക്ഷരത്തിൻ്റെയും അകമ്പടിയില്ലാതെ ഞാൻ പഠിച്ച സ്കൂളാണ് വീട്, ഞാൻ പഠിച്ച സ്കൂളാണ് വീട്. മാതാപിതാ ഗുരു ദൈവം അതിഥി ദേവോ ഭവ എന്നു പഠിച്ചതും ഇവിടെയാണ്. കാത്തിരിക്കാനും കൂട്ടിരിക്കാനും കൂടെ നടക്കാനും പഠിച്ചത് ഇവിടെയാണ്. കൂട്ടുകാരൊത്തു കൂട്ടുകൂടാനുള്ള കൂടാണ് വീടെന്ന് പഠിച്ചതും ഇവിടെയാണ്. ഓരോ അത്താഴമേശയും അൽത്താരയാണെന്ന്, അത്താഴമേശ ചർച്ചകൾ പങ്കിടുന്ന ആഹാരമാണെന്നും പഠിച്ചത് ഇവിടെയാണ്. മണ്ണും മരവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്തെന്ന് പഠിച്ചതും ഇവിടെയാണ്. തിന്മ ചെയ്യാനുള്ള ഭയം നന്മ ചെയ്യാനുള്ള അനുഗ്രഹമാണെന്ന് പഠിച്ചതും ഇവിടെയാണ്. ഞാൻ പഠിച്ച മനഃപ്പാഠങ്ങളൊക്കെ വീട്ടിൽ നിന്നുള്ളു, എല്ലാം എൻ്റെ വീട്, നമ്മുടെ വീട്, വീട് നമ്മുടെ വീട്. ഇത് ഞാനൊരു ഏദൻ തോട്ടത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് അല്പം ഓർമ്മകൾ കടത്തിവിടുകയാണ്. ജീവിത പങ്കാളികളാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ. ഏദൻ തോട്ടത്തിൻ മക്കളാണു നമ്മൾ,
ഏതു നേരവും എത്തിടുന്ന മക്കളാണു നമ്മൾ. ഒത്തിരി കാര്യങ്ങൾ ഒത്തൊരുമയോടെ ഒത്തിരി ചെയ്ത ജീവിത പങ്കാളികളാണു നമ്മൾ. സ്നേഹം വിളമ്പുന്ന, സ്നേഹം തുളുമ്പുന്ന സ്നേഹാക്ഷരത്തിൻ മക്കളാണു നമ്മൾ. സ്നേഹാക്ഷരത്തിൻ മക്കളാണു നമ്മൾ. ഓക്കെ, ഗുഡ് ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ലോയിഡേട്ടാ, ലോയിഡേട്ടന്റെ മറ്റൊരു മുഖമാണ് ഞങ്ങൾ ഇന്ന് സെവൻത് ലെവൽ കണ്ടത്. എപ്പോഴും സൈലന്റ് ആയിട്ടിരിക്കുന്ന ആള് ആ കവിത ചൊല്ലിയപ്പോ ഉണ്ടല്ലോ, ഭയങ്കര പവർഫുൾ ആയിരുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അത് പോയത്. അല്ല, ഇവിടെ ഒരു ബന്ധം പുലർത്താൻ പറ്റിയത് ഒരു വീടാണ്, ഭവനത്തിലാണല്ലോ നമ്മൾ. എവിടെയാണെങ്കിലും ഭവനത്തിലാണ്. ഇപ്പൊ നമ്മളൊരു തീർത്ഥാടനം പോയാലും ഒരു ലോഡ്ജിൽ മുറി എടുത്താലും അത് നമ്മുടെ ഭവനമാണ്. നമ്മൾ പഠിച്ചതും വളർന്നതും നമ്മളെ ചിട്ടപ്പെടുത്തിയതും കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചതും അമ്മയെന്ന് വിളിച്ചതും പറയിപ്പിച്ചതും നമ്മള് കൂട്ടുകാരൊത്ത് കളിച്ചു നടന്നതും ഒക്കെ ഈ ഭവനത്തിന്റെ പശ്ചാത്തലത്തിലാണ്. മറ്റൊരു ഭവനമാണിത്. ഇവിടെ വന്നപ്പോ ഇവിടുത്തെ സാങ്കേതിക വിദഗ്ധര്, ഇതിന് സംവിധാനം ചെയ്യുന്ന സന്തോഷ് സാറ്, അതുപോലെ തന്നെ ഒരുപാട് ജീവിത പങ്കാളികള്, കാരണം ഞാൻ ജീവിത പങ്കാളികളുടെ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫൊറോണ പ്രൊമോട്ടർ ആയിരുന്നു. അപ്പൊ ഒരുപാട് ഇതുപോലെ വ്യക്തിബന്ധങ്ങൾ പലരായിട്ട് പുലർത്താൻ സാധിച്ചു. ഒരുപാട് പേരെ കുറിച്ച് പഠിക്കാനും തിരുത്താനും പഠിച്ചു. ജീവിതത്തിലെ വളരെ നിസ്സാരമെന്ന് കരുതിയ കാര്യങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം തോന്നി. കാരണം ഒരു ബട്ടൺസ് തയ്ക്കാൻ പോലും സാധിക്കാതെ വന്ന ഞാൻ, ഒരു സാരി മടക്കാൻ പോലും സാധിക്കാമെന്ന ഞാൻ, ഇതൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെയ്യേണ്ട ആവശ്യമാണ്. ഒരു ജീവിത പങ്കാളിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളത് അടക്കി വെക്കുന്ന, പെട്ടെന്ന് പോകേണ്ട അവസ്ഥയിൽ ഇത് നിസ്സാര കാര്യമായിട്ട് എടുക്കാൻ പാടില്ലെന്ന് എനിക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ഏദൻതോട്ടത്തിൽ വന്നപ്പോൾ വളരെ സംതൃപ്തിയുണ്ട്. പുതിയത് പഠിക്കാൻ സാധിച്ചത് വെരി ഗുഡ്. ഈ ചിന്തയും ഈ കവിതയും ഒക്കെ നമ്മളെ കുറച്ച് ആ ഇരുന്ന സിറ്റിംഗിൽ നിന്ന് കുറച്ചൊന്ന് ചെയ്യിച്ചില്ലേ? റൈറ്റ്. ഓക്കെ, എന്തായാലും നമ്മളുടെ ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് ബാക്കി റൗണ്ട്സിലേക്ക് പോവാം. ടീം പിഷോൺ. എന്റെ പേര് ലോയിമോൻ ആന്റണി, സെന്റ് ഡൊമിനിക്സ് ചർച്ച്, ആലുവ. ടെസി ലോയ്. ഗിഹോൺ. സോജി ചേലശ്ശേരി അതിരൂത, ലൂർദ് മാതാ ചർച്ച്, മാമൂട്. ജൂലി, ലൂർദ് മാതാ ചർച്ച്, മാമൂട്. യൂഫ്രട്ടസ്. ക്ലീറ്റസ്, അസംപ്ഷൻ ചർച്ച്, പള്ളിക്കുന്ന്. സീന ക്ലീറ്റസ്. ടൈഗ്രസ്. ജിനോ, കരയാമ്പറമ്പ് സെന്റ് ജോസഫ് ചർച്ച് പാരിഷ്. റുപ്സി ജിനോ. നാല് കുടുംബങ്ങളുമായി നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 1. റൗണ്ട് 1 വിശുദ്ധ ഗ്രന്ഥത്തെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിയുള്ള ഒരു റൗണ്ടാണ്. നിങ്ങളുടെ മുമ്പിൽ ട്രേ വെച്ചിട്ടുണ്ട്. അതിൽ 10 ക്യൂബ്സ്, സമചതുര കട്ടകൾ, ചെറിയ കട്ടകൾ നിങ്ങളുടെ മുമ്പിലുള്ള ആ ട്രേയിലുണ്ട്. അതിൻ്റെ നാല് വശങ്ങൾ, ആ നാല് വശങ്ങളിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഒരു വശത്ത് വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ, അത് ഒരു ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. മറ്റേ സ്ഥലത്ത് പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ, അത് മറ്റൊരു ഓർഡറിൽ, ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മറു സൈഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് ശിഷ്യന്മാരുടെ ഒരു ക്രമം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക, ആ ഒരു ക്രമം പറയുന്നുണ്ട്. ആ ക്രമം അനുസരിച്ച് ആ ശിഷ്യന്മാരുടെ ക്രമം. മറ്റേ സൈഡിൽ ആദി മനുഷ്യൻ ആദമാണ്. ആദം മുതൽ പിന്നീട് വിശുദ്ധ ബൈബിളിൽ വന്നിട്ടുള്ള ക്രമമനുസരിച്ച് വന്നിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. ആദത്തിന് ശേഷം ഇന്നവര്, ഇന്നവര്, അങ്ങനെ ക്രമമായി വന്നിട്ടുള്ള ആ വ്യക്തിത്വങ്ങൾ. ഇവരെ, അല്ലെങ്കിൽ ഈ പുസ്തകങ്ങളെ ഏറ്റവും താഴത്തെ ബ്ലോക്കിൽ നിന്ന് മുതൽ 10 ക്രമമായി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക്. ഈ ടാസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം 1 ആണ്. ഇത് 10 ശരിയായിട്ട് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 400 പോയിന്റ് സ്കോർ ചെയ്യാൻ സാധിക്കൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ടൈം കംപ്ലീറ്റ് ആവുമ്പോഴേക്കും ഈ 10 ബ്ലോക്കും കറക്റ്റായിട്ട് നിങ്ങൾ വെക്കണം. പിടിച്ചു വെക്കാൻ പറ്റില്ല, അത് വീണു പോയാൽ നിങ്ങൾക്ക് മാർക്ക്, എത്ര കറക്റ്റ് ആണെന്ന് പറഞ്ഞാലും മാർക്ക് കിട്ടില്ല. അത് വീണു പോകാൻ പാടില്ല. ഒരെണ്ണം തെറ്റിയാൽ പോലും മാർക്ക് കിട്ടില്ല. 10 ബ്ലോക്കും വെക്കണം. ഇത് പറയുന്നത് ചില എപ്പിസോഡിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, 8 മതിയല്ലോ, കാരണം 400 പോയിന്റ് ആണ്, അപ്പൊ 50 പോയിന്റ് വീതം 8. അങ്ങനെ ഇല്ല, ഇത് 10 വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 400 പോയിന്റ് സ്കോർ ചെയ്യാൻ സാധിക്കൂ. രണ്ടാമതൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇത്
പറഞ്ഞു, രജനി പറഞ്ഞു, അവസാനം ഫൈനൽ ആവുമ്പോൾ 10 ബ്ലോക്സും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു. അതോടൊപ്പം ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്, 4 സൈഡ് ഞാൻ പറഞ്ഞു, ഏതെല്ലാം സൈഡാണ്? 1 പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ, 2 പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ, മറ്റൊന്ന് ശിഷ്യന്മാരുടെ ക്രമം, മറ്റൊന്ന് ആദം മുതൽ പിന്നീട് അങ്ങോട്ട് വന്നിട്ടുള്ള ഓർഡർ അനുസരിച്ച് വന്നിട്ടുള്ള ബൈബിളിലെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ, അത് മാത്രം ഓർഡർ നോക്കിയാൽ ബാക്കി 3 ശരിയാവും. അപ്പൊ എല്ലാം കൂടി ഷഫിൾ ചെയ്ത് തത്രപ്പെട്ട് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് മാത്രം നോക്കിയാൽ മതി, ബാക്കി 3 സൈഡും ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കും, ഇത് കറക്റ്റ് ആണെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സി, ഞാൻ ഇത് വീണ്ടും വീണ്ടും ചോദിക്കാൻ കാരണം, നമ്മൾ കളിയാണ്, തമാശയാണ്, അതെല്ലാം രസകരമായ അനുഭവങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ഇരിക്കുന്ന ക്വാർട്ടർ ഫൈനൽസിലാണ്. അയ്യോ, ഇതിങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ ധരിച്ചത് എന്ന് ഈ ഗെയിം കഴിയുമ്പോൾ ഒരൊറ്റ ടീം പോലും പറയാൻ പാടില്ല. എനി ഡൗട്ട്സ് ക്ലിയർ നൗ ഇറ്റ്സെൽഫ്? എനി ഡൗട്ട്? Your time starts now. നാൽപ്പത് സെക്കൻഡ് താഴെ. കൃത്യം പകുതി സമയത്തിൽ താഴെ കഴിഞ്ഞു. 20 സെക്കൻഡ്. മറിഞ്ഞു വീഴാത്ത രീതിയിൽ പിഷോൺ, മറിഞ്ഞു വീഴാത്ത രീതിയിൽ വയ്ക്കൂ, വേഗതയും വേണം. 15 സെക്കൻഡ് മാത്രമാണുള്ളത്. ടൈം ഡൗട്ട്. മൂന്ന് ടീമും തെറ്റാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അവർക്ക് വയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യം. ഇത് യൂഫ്രട്ടീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് ശരിയാണോ. രജനി ഒന്ന് നോക്കൂ, ചെക്ക് ചെയ്യൂ അതെങ്ങനെയാണെന്ന്. താഴെ നിന്നുള്ള ഓർഡർ ഇങ്ങനെയാണ്: ഏഷ്യ, ജെറമിയ, വിലാപങ്ങൾ, ബാറൂഖ്, എസെക്കിയൽ, ദാനിയൽ, ഹോസിയ, ജോയൽ, ആമോസ്, ഉബാദിയ. 2 കട്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അത് മാത്രമാണ് നിങ്ങൾ ഇപ്പം അടുക്കി വെച്ചതിൽ വന്ന ചേഞ്ച്. ബാക്കിയെല്ലാം കറക്റ്റാണ്. 2 കട്ടകൾ പ്ലേസ് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഏറ്റവും മുകളിലും വെരി ബിഗിനിങ്ങും, മെഷേ കഴിഞ്ഞിട്ടുള്ള ആ പോർഷനും 2 കട്ടകൾ മാറിയിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് റൗണ്ട് അവസാനിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഒരു വിഷമം എന്ന് പറയുന്നത് ആർക്കും അത് സ്കോർ ചെയ്യാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് അവശേഷിക്കുന്ന 2 റൗണ്ടുകളാണ് കൂടുതൽ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുക. എനിക്ക് ടീം ടൈഗ്രിസ് അതെന്താ വീണു പോകുന്നത്? എന്താ വീണ്ടും വീണ്ടും വീണു പോകുന്നത്? എന്താ അത്? അത് യാക്കോബ് ആദ്യം വെച്ച യാക്കോബ് വെച്ച് കഴിഞ്ഞത് പഴയ നിയമത്തിലെ യാക്കോബ് ആയിരുന്നു. യാക്കോബിന്റെ കാര്യം പറഞ്ഞു, കെൽപ്പയുടെ പുത്രൻ യാക്കോബ് അല്ലേ? വേറെ യാക്കോബ് ഉണ്ട്. ഏ, വേറെ യാക്കോബ് ഉണ്ട്. ആ അതാ പറഞ്ഞേ. അപ്പോ 2 യാക്കോബ് ഉണ്ട്. ആ രണ്ടല്ല, 3 യാക്കോബ്. 3 യാക്കോബ് ഉണ്ട്, പക്ഷെ ഹൽപ്പയുടെ പുത്രനായ യാക്കോബ് എന്ന് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാവും. പക്ഷെ ബാക്കി 2 യാക്കോബും വരുന്നുണ്ട്. അപ്പൊ അതെടുത്തു വെച്ചു. പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോ ബർത്തലോമിയ മിസ്സിംഗ് ആയി. അപ്പൊ നോക്കിയപ്പോഴാണ് ആ യാക്കോബിന്റെ ഇപ്പുറത്തൊരു ബർത്തലോമിയ ഉണ്ടായി. അതായിരുന്നു വെക്കണ്ടായിരുന്നു. കൺഫ്യൂഷൻ വന്നപ്പോ അത് എടുത്തപ്പോഴാണ് കൈന്ന് മറന്നു പോയത് അല്ലേ? ശരി, ഓക്കെ. നിങ്ങളിപ്പം ഈ ഒരു ഗെയിമിന് വേണ്ടി ഒത്തിരി പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തു ഇവിടെ വന്നിട്ടായാലും, അപ്പോ ഏത് ഒരു കഥാപാത്രത്തെയാണ് കൂടുതൽ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയത്? ഇൻസ്പയറിംഗ് തോന്നാൻ, ഞങ്ങൾ മെയിൻ ആയിട്ട് പഴയ നിയമത്തിന്റെ എല്ലാ പേരുകളും പഠിച്ചു, പുതിയ നിയമവും എല്ലാം പഠിച്ചു. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് അത് പറ്റി. പിന്നെ സ്ലീഹന്മാരുടെ പേരുകൾ അറിയായിരുന്നു എല്ലാവരും. പിന്നെ ഇൻസ്പയറിംഗ് ഓഫ് കോഴ്സ് പത്രോസ് ആണ്. കാരണം അദ്ദേഹം ഈശോനെ തള്ളി പറഞ്ഞെങ്കിലും തിരിച്ചു വന്നു. എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ അത് ഇൻസ്പിറേഷൻ ആണ്. നമ്മൾ എപ്പോഴും എന്ത് പാപം ചെയ്താലും ഈശോയുടെ അടുത്തേക്ക് തിരിച്ചു വരാം എന്നുള്ളൊരു ഒരു പ്രതീക്ഷ തരുന്ന കഥാപാത്രമാണ്. തള്ളി പറഞ്ഞെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കും ചിലപ്പോൾ തെറ്റുകൾ പറ്റാറുണ്ട്, വീഴ്ചകൾ വരാറുണ്ട്. പക്ഷെ അതിൽ തന്നെ തുടരാതെ നമുക്ക് ഈശോയിലേക്ക് തിരിച്ചു വരാൻ കഴിയണം. അതിന് ഒരു മാതൃകയാണ് പത്രോസ് എന്നല്ലേ പറഞ്ഞു വന്നത്? ഓക്കെ,
ഇവിടെ എല്ലാം വെച്ചു അല്ലേ, പക്ഷേ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. നിങ്ങൾ ഏതാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്? ഏതാണ് ഏത് നോക്കിയാണ് കറക്റ്റ് ചെയ്തത്? ഞങ്ങള് ശിഷ്യന്മാരുടേതാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ ബർത്തലോമിയ വരെ കറക്റ്റ് ആയിട്ട് ചെയ്തിരുന്നു. ലാസ്റ്റ് ടൈമിംഗിന്റെ ടെൻഷൻ വന്നപ്പോൾ പിന്നെ തൊടാൻ പറ്റില്ലല്ലോ, ടൈം കഴിഞ്ഞില്ലേ. അതെ അതെ അതെ, ആ നിങ്ങൾക്ക് മനസ്സിലായായിരുന്നു, അപ്പോഴേ സമയം കഴിഞ്ഞു പോയി, കഴിഞ്ഞു, ടൈം ഔട്ട് ആയി. ശരി, ഇതിലെ ഏത് ശിഷ്യന്മാരാണ്? ഞാൻ അവരോട് ചോദിച്ച പോലെ തന്നെ പത്രോസിനെയാണ് എനിക്ക് ഒരു ഇൻസ്പയറിംഗ് തോന്നി. ഈശോ പറയുന്നുണ്ടല്ലോ ഇനി പാറയാകുന്നു എന്ന് പത്രോസിനോട് പറയുന്നുണ്ട്. അപ്പൊ ആ സഭ പണിതിട്ടുള്ളത് അതിമയാണല്ലോ, അപ്പൊ അതാണ് കുറച്ചും കൂടി ഇൻസ്പയറിംഗ് തോന്നിയിട്ടുള്ളത്. മിക്ക ടീമുകളും പറഞ്ഞത് പത്രോസ്ലീഹയുടെ കാര്യം തന്നെയാണ്, പത്രോസിന്റെ തിരിച്ചുവരവാണ്. ഒരുപക്ഷെ തള്ളിക്കളഞ്ഞെങ്കിലും അത് ഈശോയുടെ അടുത്തേക്ക് വന്നതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലും അതൊരു മാതൃകയാണ്. അത് പറഞ്ഞു അങ്ങനെ മിക്ക ടീമുകളും ഈ റൗണ്ടിൽ മാത്രമല്ല പലപ്പോഴും പറഞ്ഞത് പത്രോസ്ലീഹയുടെ പേര് തന്നെയാണ്. ഇനിയും ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അതിനു മുന്നേ നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 2. റൗണ്ട് 2, 10 ഗ്ലാസുകൾ നമ്മൾ ഈ ഒരു റാമ്പ് പോലെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ ഏറ്റവും ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഗ്ലാസ്സിൽ കളർ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതൊരു അളവാണ്, മറ്റൊന്നിനും വേണ്ടിയല്ല. ഇവിടെ ഒരു ചെറിയ ടബിൽ വെള്ളം, ആ കളർ വെള്ളം തന്നെ നമ്മളിവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. രണ്ട് സ്പോഞ്ച് അപ്പുറവും ഇപ്പുറവും വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, നിങ്ങളുടെ ടൈം ആയിക്കഴിഞ്ഞാൽ ഈ സ്പോഞ്ച് വെള്ളത്തിൽ മുക്കുന്നു, ഇതുമായി മുൻപിലേക്ക് നടക്കുന്നു, ഇവിടെ വന്ന് പിഴിയുന്നു. ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഈ ഗ്ലാസിന്റെ അളവിൽ ഈ 10 ഗ്ലാസും നിറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ഈ ടാസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം 1.5 മിനിറ്റ്സ് ആണ്. ഓരോ ഗ്ലാസും നിറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും 50 points. 10 ഗ്ലാസും നിങ്ങൾക്ക് നിറയ്ക്കാൻ സാധിച്ചാൽ യു ക്യാൻ സ്കോർ 500 points. ഓക്കെ, നമ്മൾ ആദ്യം ആരെയാണ് രജനി വിളിക്കുക നമ്മൾ ഈ ഒരു ടാസ്കിന് വേണ്ടി? ഞാനല്ലേ എപ്പോഴും വിളിക്കുന്നത്, രാജേഷ് വിളിച്ചു. സ്വമേധയാ ആർക്കെങ്കിലും ഈ ടാസ്ക് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞ് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് വരാം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വിളിക്കുന്നതാണ്. യെസ് റെഡി. ടീം ടൈഗ്രിസ് പ്ലീസ് കം ഫോർവേഡ്. നിങ്ങളാണ് ചർച്ച ചെയ്ത് വളരെ കൂലങ്കഷമായിട്ട് ഇരിക്കുന്നത്, ഏതാണ്ട് ഒരു തീരുമാനത്തിൽ ഇരിക്കുന്ന പോലെയാണ് തോന്നൽ. അതെ വന്നോളൂ. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാട്ടോ ഒരാളുടെ. അല്ല അതാ ചോദിച്ച, രണ്ട് സൈഡില്, ഒരു സൈഡിൽ തന്നെ നിൽക്കാൻ പാടില്ല. അങ്ങനല്ല, അല്ല ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ നടക്കുക? രണ്ട് സൈഡും നടക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരാളുടെ കഴിഞ്ഞു മിച്ച സമയം ഉണ്ടെങ്കിൽ അടുത്ത ആളെ ഹെൽപ്പ് ചെയ്യാം. ഇനി ഏറ്റവും അവസാനം വരുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ്സിൽ തന്നെ രണ്ടുപേർക്കും കൂടി നടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നിങ്ങളുടെ സൗകര്യം പോലെ. നമ്മൾ എണ്ണുന്നത് ഏറ്റവും അവസാനം എത്ര ഗ്ലാസ് ആ ലെവലിൽ നിറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമാണ്. Your time starts now. വേഗത വേണം. മറിച്ച് കളയരുത് ഗ്ലാസ്. ടേബിളിൽ തുടരുത്. ഓക്കെ, അത് ഓക്കെയാണ്. ഇപ്പോഴത്തെ ഗ്ലാസ് ഓക്കെയാണ്. എടുക്കുന്നില്ലേ വെള്ളം? ഓക്കെ മതി. അടുത്ത ശ്രദ്ധിക്കുക, ഓടുമ്പോ ശ്രദ്ധിക്കുക. ഓക്കെ അടുത്തേക്ക് പോവാം. അത് ഓക്കെയാണ്. നെക്സ്റ്റ്, ഗോ ഫോർ നെക്സ്റ്റ്. 40 seconds. സെക്കൻഡിലെത്തി. 2 പേരും കൂടി ഒരു ഗ്ലാസ് നടക്കണം. ഓക്കെ അതായിരിക്കും നല്ലത്. അതിനകത്ത് ഒഴിയാൻ വേഗം വേണം. 10 സെക്കൻഡിൽ താഴെ വേടിച്ചിട്ട് വന്നോളൂ. ഒരു പ്രാവശ്യം കൂടി ഒഴിക്കണം വേഗം. ഒന്നുകൂടി പെട്ടെന്ന് പിഴിയൂ. ഓക്കെ
സ്പോർട്സിൽ പങ്കെടുക്കാറില്ലേ, അതിന്റെ ഒരു ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. ഇവർക്ക് ഫില്ല് ചെയ്യാൻ സാധിച്ചത് 7 ഗ്ലാസ് ആണ്. ഇവർക്ക് ലഭിക്കുന്നു 350 പോയിന്റ്സ്. അടുത്തതായി വരുന്നു ടീം പിഷോൺ. വരൂ ടീം പിഷോൺ, പ്ലീസ്. Your time starts now. കയ്യിൽ കോരി കൊണ്ടുവരുന്ന വെള്ളം അതിൽ തടയാ, താഴെ വയ്ക്കാം. ഓക്കെ, ഫൈൻ. സ്പീഡ് വേണം. അതോക്കെ, അതോക്കെ. സ്പീഡാണ് കേട്ടോ ഇത് നമുക്ക് നടക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം. സാവധാനം ആവരുത്, ഈ ഗ്യാപ്പ് വളരെ സ്പീഡിൽ കവർ ചെയ്യുക. ഒരു മിനിറ്റിൽ താഴെ. ആ ഓക്കെ, അപ്പോൾ വേഗം എടുത്ത. മുപ്പത് സെക്കൻഡിലേക്ക് വന്നു. ഇരുപത് സെക്കൻഡിൽ താഴെ. ലാസ്റ്റ് ക്ലാസ് നടക്കുമ്പോൾ ശ്രദ്ധിക്കൂ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഒരുമിച്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഗ്ലാസ് ഉള്ളത് ക്ലിയർ ചെയ്യണം. നടുക്കലത്തെ ഈ സൈഡിൽ നിന്ന് ആക്കി. ഓക്കെ, ശ്രദ്ധിക്കണം പ്ലീസ്. മതി, ഓക്കെ ആണത്. നാലും ഏഴ്, മൂന്നും ഏഴ്. എങ്ങനെയുണ്ടായിരുന്നു? ഓടാൻ ബുദ്ധിമുട്ടാന്നാ പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? ചെറിയൊരു കഥപ്പുണ്ടായി എങ്കിലും നമുക്ക് ഏഴെണ്ണം ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു അല്ലേ? സന്തോഷം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇവർക്ക് ലഭിക്കുന്നു 350 പോയിന്റ്സ്. അടുത്തതായി വരുന്നു ടീം ഗിഹോൺ. വരൂ ടീം ഗിഹോൺ, പ്ലീസ് കം. ശരി, ഒന്നര മിനിറ്റ് ആണ്, അറിയാലോ. ചെയ്ത കണ്ടു രണ്ട് ടീമും. റെഡി, യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഇല്ലേ, അങ്ങനെ. ഓക്കെ, കുറച്ചുകൂടി വയ്ക്കാം. ഓക്കെ, അങ്ങനെ പറ്റുമെങ്കിൽ അതൊരു നല്ല. ഓക്കെ, അടുത്തേക്ക് പോവാം മതിയല്ലോ. ഒരു മിനിറ്റിൽ താഴെ. നാൽപ്പത് സെക്കൻഡ് ടൈം നോക്കണ്ട, അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യൂ, ഞാൻ പറയുന്നുണ്ടല്ലോ. പോഞ്ചിൽ വരുന്നതല്ലേ, ഏതായാലും മുക്കൂ ഒരു. ഓക്കെ ഓക്കെ, ഫൈൻ. ഓക്കെ, പോട്ടെ. ഇരുപത് സെക്കൻഡിൽ താഴെ. വേഗം വേണം, നടക്കണം കൃത്യമായിട്ട്. അടുത്ത് ഇനി ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒന്നിൽ ഫില്ലാവാതെ ഉണ്ടെങ്കിൽ രണ്ടുപേരും ചേർന്ന്. മൂന്ന്, ഒന്ന്. എവിടെയാണ് പ്രശ്നം പറ്റിയത്? നിങ്ങൾ വിചാരിച്ചത് 7 ഗ്ലാസ് ആണോ? ഇല്ല, കുറച്ചും കൂടെ ഒക്കെ നിറയ്ക്കാൻ തോന്നും. കുറെ കഴിയുമ്പോൾ സ്പോഞ്ച് അങ്ങ് ചുങ്ങി പോകുമ്പോൾ കൊള്ളുന്ന വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ നോക്കുമ്പോ വെറുതെ തൊടിയിച്ചും പോകുന്നുണ്ട്. ഒന്ന് ഇളക്കും, ഒരു അങ്ങനെയുണ്ട്. ഒന്ന് ജസ്റ്റ് തൊടിയിച്ചിട്ട് പോകുന്നതിന്റെ ഒരു ഒരു സംഭവം കണ്ടായിരുന്നു ഞാൻ. ഓക്കെ ശരി, ഇവർക്ക് ലഭിക്കുന്നു 350 പോയിന്റ്സ്.
നമ്മുടെ ഈ ഗെയിം കളിക്കുവാനുള്ള അവസാനത്തെ കണ്ടസ്റ്റന്റ്സ് യൂഫ്രട്ടസ് വരൂ. മൂന്ന് ടീമും കളിക്കുന്നത് കൃത്യമായിട്ട് കണ്ടു. മൂന്ന് ടീമും കളിക്കുന്നത് കൃത്യമായിട്ട് കണ്ടു. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മൾ വന്നിരിക്കുകയാണ് കരുത്ത് തെളിയിക്കാൻ. റെഡി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ക്ലാസ് മറിഞ്ഞു പോകരുത്. ഓക്കെ, ഗോ ഫോർ ദ നെക്സ്റ്റ്. ഒരു മിനിറ്റിൽ താഴെ okay, go for the next. 30 second. പതിനഞ്ച് സെക്കൻഡ്. ഒരു ഗ്ലാസ് കൂടി ട്രൈ നോക്കൂ. പത്ത് സെക്കൻഡ്സിൽ താഴെയാണ്. രണ്ടുപേരും ചേർന്ന് ഒന്ന്. നാല്. ടഫായിരുന്നു ഗെയിം. ടഫായിരുന്നു. അണപ്പാണ്. അണപ്പല്ലേ? ഓട്ടത്തിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ടല്ലേ. ആർക്കും ഈ ശീലമില്ലല്ലോ. ഓക്കെ, ശരി. ഓക്കെ, ഇവർക്ക് ലഭിക്കുന്നു 300 പോയിന്റ്സ്. നമ്മുടെ സെക്കൻഡ് റൗണ്ട് അവസാനിക്കുമ്പോൾ ടീം പിഷോൺ, ഗിഹോൺ ആൻഡ് ടൈഗ്രസ് വിത്ത് 350 പോയിന്റ്സ്. And team Euphrates with 300 points. പറയൂ, നിങ്ങളുടെ കൂടെ ആരാ വന്നിരിക്കുന്നത്? ഞങ്ങളുടെ അഞ്ച് മക്കളും. അഞ്ച് കുട്ടികൾ? ആ, ഓക്കേ. പിന്നെ അപ്പച്ചനും അമ്മച്ചിയും. എന്റെ അപ്പച്ചനും അമ്മച്ചിയും. അപ്പച്ചനും അമ്മച്ചിയും വന്നിട്ടുണ്ട്. അഞ്ച് കുട്ടികളും ഒന്ന് ചിരിച്ചിട്ട് ഹായ് പറയൂ. ചിരിച്ചേ, എന്നിട്ട് ഹായ് പറയൂ. ആ, ഓക്കേ ഓക്കേ ഓക്കേ. ഇവര് ട്വിൻസ് ആണോ? അല്ല, ആരും ട്വിൻസ് അല്ല. അല്ല, ഓക്കേ. അങ്ങനെ ഇരിക്കുന്നു രണ്ടുപേരും. ഓക്കേ, അഞ്ച് കുട്ടികൾ. അപ്പച്ചന്റെ പേരെന്താണ്? അപ്പച്ചൻ ജോയ്. ഹായ് അപ്പച്ച. അപ്പച്ചനാണ് ഞങ്ങളെ ഈ പരിപാടിയിലേക്ക് ഇതേത് കൊണ്ടുവന്നത് തന്നെ. ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് അപ്പച്ചൻ അത് പറയുന്നത് പറഞ്ഞോളാം. പുള്ളിയാണ് ഭയങ്കര ഇൻട്രസ്റ്റ് എടുത്ത് വന്നത്. എല്ലാം പഠിക്കാൻ പറയുമ്പോ പുള്ളിയാണ് എല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഞങ്ങക്ക് പഠിക്കാനൊക്കെ ഇട്ട് തരുന്നത്. ശരി ശരി. ആന്റിയുടെ പേരെന്താ? അമ്മച്ചി ഫിലോമിന. ഫിലോമിന, ഹായ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് റൗണ്ടില് നമ്മൾ ഒരുപാട് എന്താ പറയാ, ബൈബിൾ വായിച്ചു, പ്രിപ്പയർ ചെയ്തു. അതിൽ നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ആരാണ്? നമ്മുടെ തോമസ് ലീഗ. തോമസ് ലീഗ് ആയതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ വന്ന്. നമുക്ക് നമ്മളെ ക്രിസ്ത്യാനികളാക്കി ഒരു പ്രത്യേക എന്റെ കർത്താവ് എന്റെ ദൈവമേ ഒരു ആ വിളിയിലുണ്ട് നമ്മുടെ വിശ്വാസവും ഇതെല്ലാം. തോമസ് ലീഗയോട് കൂടുതലും വലിയൊരു ഇഷ്ടമാണ്. എല്ലാം എല്ലാ വർഷവും എന്താ ദുഃഖവെള്ളിയാഴ്ച കുരിശുമലയിൽ അല്ലെങ്കിൽ മലയാറ്റൂർ പോകും. എനിക്ക് എന്നെ ഇൻസ്പയർ ചെയ്ത ഒരാള് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല, സാറായാണ്. എന്നുവെച്ചാ അത്രയും നാളെ കാത്തിരുന്ന ഒരു കൊച്ചിനെ കിട്ടി. കൊച്ചിനെ കിട്ടിയിട്ട് അവസാന നിമിഷം ഭർത്താവ് പറയാ ഇവനെ കൊല്ലാനായിട്ട്. എന്റെ ആളവർ ഡിസ്കസ് ചെയ്ത് കാണും. എന്നിട്ടും ഒരു തടസ്സവും കൂടാതെ ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നിട്ടും അമ്മ ഒന്നും തടയും പോലും ചെയ്യാതെ കൊച്ചിനെ കൊടുത്തു വിടും അപ്പന്റെ കൂടെ. ആ ഒരു കമ്മിറ്റ്മെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരു കാര്യമാണ്. ഓക്കെ, അത് നല്ല ചിന്തയാണ്. എന്തായാലും ഒരു ഡിസ്കഷൻ ഇവർ തമ്മിൽ നടന്നു കാണും അല്ലേ. ഞാൻ എന്തായാലും ഇവനെ മലയിലേക്ക് കൊണ്ടുപോകുന്ന കൊല്ലാൻ വേണ്ടി തന്നെയാണ്. കർത്താവ് പറഞ്ഞതും പ്രകാരം ബലി കഴിക്കാൻ തന്നെയാണ് അല്ലേ. നല്ല തോട്ടാണത്. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു വെർഷൻ
ഞാൻ അങ്ങനെ ഒരു ഡിസ്കഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ചിന്ത, അപ്പൊ അമ്മയുടെ ഹൃദയം എത്ര കണ്ട് വേദനിച്ചിരിക്കും. അപ്പോൾ ജൂലി പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത്. നല്ല തോട്ടാണ്, അങ്ങനെ ഒരു അമ്മയുടെ ഹൃദയം അല്ലേ, അതുകൊണ്ടാണ് സാറേ അത്ര അഡ്മയർ ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. ഈ വളരെ മനോഹരമായ ചിന്തകളും വിശേഷങ്ങളും ഒക്കെയായി നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 3. റൗണ്ട് 3 2-നേക്കാൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് റൗണ്ടാണ്. റെഡി? നിങ്ങൾക്ക് കാണാവുന്നത് പോലെ നമ്മുടെ ഈ ടേബിളിൽ ഏകദേശം 1000 രൂപയിൽ താഴെ വില വരുന്ന കുറച്ച് സാധനങ്ങൾ, ഒരു മിനി സൂപ്പർ മാർക്കറ്റ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ 472 രൂപ, 472 രൂപ, അതിൻ്റെ ഒരു ക്യാഷ്, 472 രൂപ പൈസ നിങ്ങളുടെ കയ്യിൽ 4 ടീമിൻ്റെയും കയ്യിൽ തന്നിട്ടുണ്ട്. ഈ പൈസയ്ക്കുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നാണ് ഈ ടാസ്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 472 രൂപ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് മുതൽ 50 രൂപയുടെ ഡിഫറൻസിൽ, 50 രൂപയുടെ ഡിഫറൻസ് പറഞ്ഞാൽ എത്ര വന്നു? താഴേക്ക് വരുമ്പോൾ എത്ര വന്നു? 422. അപ്പോൾ ആ 50 രൂപയുടെ ഡിഫറൻസിൽ നിങ്ങൾക്ക് ഏത് സാധനം വേണമെങ്കിലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 422 രൂപ പരിഗണിക്കും, 472 രൂപയും പരിഗണിക്കും, അതിന് ഇടയിലുള്ള എമൗണ്ടും പരിഗണിക്കും. അപ്പോൾ 473 ആയാൽ, 422-ന്റെ താഴെ ആയാൽ അതും പരിഗണിക്കപ്പെടില്ല. ഓക്കെ, അതിനുള്ള എമൗണ്ടിൻ്റെ സംഗതികൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത്, പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഇവിടെ വച്ചിരിക്കുന്ന ഈ ബാസ്ക്കറ്റിൽ ഇടുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ഈ പർച്ചേസിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ ലഭിക്കുന്ന ടൈം 1 മിനിറ്റ് ആണ്. റൈറ്റ് ആയിട്ടുള്ള എമൗണ്ടിൻ്റെ 422 ആൻഡ് 472 ബിറ്റ്വീൻ, അതിൻ്റെ പ്രൈസുള്ള പ്രോഡക്റ്റ് എടുത്ത് ബാസ്ക്കറ്റിൽ വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും 600 പോയിൻറ്സ്. 600 പോയിൻറ്റ് മൂന്നാമത്തെ റൗണ്ട്, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള റൗണ്ട്. ഫസ്റ്റ് റൗണ്ട് നമുക്ക് ആർക്കും സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല, അതിൻ്റെ ഒരു ക്ഷീണം തീർക്കാൻ പറ്റുന്ന റൗണ്ട്. എല്ലാം കരുതി കൃത്യമായി എങ്ങനെയാണ് ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുക. വേണമെങ്കിൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, ഫ്യൂ സെക്കൻഡ്സ്. അത് കഴിഞ്ഞാൽ ആദ്യ ടീമിനെ വിളിക്കുകയാണ്. ആദ്യമായി വരുന്നു ടീം ഗിഹോൺ, വരൂ പ്ലീസ്, കം. കൃത്യമായ ധാരണയിൽ എടുത്ത് വയ്ക്കുക, വെറുതെ എടുത്ത് അതിനകത്തേക്ക് വയ്ക്കരുത്, പിന്നെ കൺഫ്യൂഷൻ വരരുത്. പതിനഞ്ച് സെക്കൻഡിൽ താഴെ വന്നു. എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം, ടൈംഡ് ഔട്ട് ആവും. 5 സെക്കൻഡ്. ഒരു 10ഉം ഒരു 22ഉം, രണ്ടും ഇടാനുള്ള ഒരു ശ്രമം നടത്തി നോക്കി. ഒരു 10 രൂപയും ഒരു 22ഉം. ഏതായിരുന്നു കൂടുതൽ ആവശ്യം? 22 വേണ്ടാന്ന് ഇവിടം വരെ കൈ വന്നപ്പോ കേറി പിടിച്ചു. ഡോൺ, അത് കഴിഞ്ഞിട്ട് സ്വമേധയാ ഒരു 10 ഇടണോ വേണ്ടയോ എന്ന് വെച്ച് ഇവിടം വരെ വന്നു, തിരിച്ചു വെച്ചു. അങ്ങനെ രണ്ട് കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നമുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്തത് ഏകദേശം ഒരു കൃത്യത ഉണ്ടെന്നൊരു ധാരണയാണോ ഉള്ളത്? എങ്ങനെയാണ്? ധാരണയില്ല, പ്രത്യേകിച്ച് ഒരു ധാരണയില്ല. ഉണ്ട്, ഉണ്ടെന്നാണോ പറഞ്ഞേ? ഉണ്ട്. എന്തായാലും 3
മറ്റ് മൂന്ന് ടീമുകളും കൂടി കളിച്ച ശേഷമായിരിക്കും നമ്മൾ ഇതിന്റെ ഇതിന്റെ റൈറ്റ് ഓർ റോങ് മാർക്ക് ഡിക്ലെയർ ചെയ്യുന്ന അപ്ലൈ ആയിരിക്കും. ഓക്കെ, പ്ലീസ് ബി സീറ്റ്. അടുത്തതായി വരുന്നു ക്ലീറ്റസ് ആൻഡ് സീന, യൂഫ്രട്ടസ് ടീം. നൗ ഇരുപത് സെക്കൻഡിൽ താഴെ വന്നു കഴിഞ്ഞു. ഇതൊക്കെ ചില 15 സെക്കൻഡിൽ താഴെ വന്നു. ഇട്ട ശേഷം സഹധർമ്മിണി ഓടുകയാണ്. കഴിഞ്ഞു, ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. എന്ത് വേണമെങ്കിലും ആയിക്കോളൂ എന്നുള്ള ഭാവത്തിലാണ്. അതെല്ലാം കഴിഞ്ഞു, ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു. ഉദാഹരണം ഇട്ടിട്ടുണ്ട്. താഴെ പോയോന്ന് അല്ല, ഞാനിട്ടിട്ടുണ്ട്. അടുത്തതായി വരുന്നു ടീം പിഷോൺ. വരും എണ്ണിട്ടുള്ള നോടി 20 സെക്കൻഡിലേക്ക് വരുന്നു. ബാസ്കറ്റിൽ പത്ത് സെക്കൻഡിൽ താഴെ വന്നു. എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ നോക്കാം. റൈറ്റ് ആണ്, കുഴപ്പമില്ലാന്ന് വിചാരിക്കാം. ഓക്കെ, സെന്ററിലേക്ക് ഇരുന്നോളൂ. ഓക്കെ, ടൈം ഡൗട്ട്, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് നേരത്തെ തന്നെ എല്ലാം കൃത്യമായിട്ട് ഇട്ട് കഴിഞ്ഞു. ചെറിയ സാധനങ്ങളായിരുന്നു അല്ലേ? ശരിക്കും ചെറിയ ചെറിയ സാധനങ്ങളായിരുന്നു. അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓ, അത് ശരി. ഞാൻ വിചാരിച്ചു, പക്ഷെ നേരത്തെ ഇട്ട് കഴിഞ്ഞല്ലോ. ഒരു 20 സെക്കൻഡ് ഉള്ളപ്പോ തന്നെ ഈ ബാസ്കറ്റിലിടാതെ ഇവിടെ ഒന്ന് തലയാട്ടുന്നുണ്ടായിരുന്നു. അതെല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് ഞാൻ പിന്നെ ഇടാൻ പറയുമ്പോഴാണ് ഇതിലേക്ക് ഇടുന്നത്. ഓക്കെ, തട്ടിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, റെഡി, ഗുഡ്, നമുക്ക് നോക്കാം ഇത് കഴിയുമ്പോ. ഓക്കെ, ഈ റൗണ്ടിൽ പർച്ചേസ് ചെയ്യാൻ വരുന്ന ലാസ്റ്റ് കണ്ടസ്റ്റന്റ്സ് ടീം ടൈഗ്രസ്, വരൂ. റെഡി, യുവർ ടൈം സ്റ്റാർട്സ് നൗ. കൃത്യം പകുതി സമയം. പത്ത് സെക്കൻഡിൽ താഴെ വേണം ചെയ്യുക. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇനി ചെയ്യണം. 5 സെക്കൻഡിൽ താഴെ വന്നു. നിനക്ക് കണക്ക് കൂട്ടാറിയില്ല? സൂപ്പർ ടെൻഷനാണ്. എത്ര നാളായിട്ട് ഫുൾ ടെൻഷനാണ്? ടെൻഷനാണ്, ഇന്ന് ഫുൾ ടെൻഷനാണ്. ടെൻഷൻ ആക്കുകയും ചെയ്യണം. ഞാൻ നോ ടെൻഷൻ ആക്കണില്ല.
എന്താണ് പറ്റിയത്? എന്താണ് ഞാൻ ആദ്യം വിചാരിച്ചേ പ്രൈസ് നോക്കാൻ ഇപ്പൊ 74 വായിക്കാൻ നിസ്സാര സെക്കൻഡ്. ഞാൻ വിചാരിച്ചേ ചില പ്രൊഡക്റ്റ് ഒക്കെ നമ്മള് സൂപ്പർ മാർക്കറ്റ് കണ്ടന്റ് വായിച്ചു നോക്കില്ലേ, ഇതിലെന്തൊക്കെയാണ് എന്ത സംഗതി, വായിക്കാൻ പറ്റില്ല, കൂട്ടാൻ പറ്റില്ല. എന്ത് പറ്റി? ഞങ്ങള് ഞാൻ 200 കണക്ക് വെക്കാന്ന് വിചാരിച്ചു, പുള്ളി 250 എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി 250 കറക്റ്റ് ചെയ്തു, അത് കഴിഞ്ഞു 174 വരെ എത്തി. പിന്നെ എനിക്ക് കഴിഞ്ഞു ഞാനും ആൾക്കാരെ കൂട്ടി ഉള്ളത് വെച്ച് ഞാൻ കൂട്ടി ഉള്ളത് വെച്ച് നമ്മള് ഓണം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആൾക്കാരുടെ കൺട്രോൾ പോയി, ഞാനും കൂടി അത് ചെയ്തു. ശരി, ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീസ് ബി സീറ്റ്. ഓക്കെ, വളരെ നിർണായകമായ റിസൾട്ട്സ് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എത്ര രൂപയാണ് അവിടെ എടുത്തു വെച്ചെന്നുള്ളത് എല്ലാരും പറഞ്ഞു ശരിയാണ്, കുറച്ച് വ്യത്യാസം ഉണ്ടാകാം എന്നൊക്കെ. ഈ റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പും ഞാൻ പറഞ്ഞു എന്താണ് മൂന്നാമത്തെ നമ്മുടെ അവസാനത്തെ ഈ എപ്പിസോഡിലെ റൗണ്ടാണ്. 600 സ്ട്രൈറ്റ് മേടിക്കാൻ പറ്റുന്ന ആദ്യ റൗണ്ടിലെ ക്ഷീണം തീർക്കാൻ പറ്റുന്ന ഒരു റൗണ്ടാണ് എന്നെല്ലാം പറഞ്ഞതാണ്. നമ്മുടെ റേഞ്ച് 422 ആൻഡ് 472 ആയിരുന്നു. ടീം പിഷോൺ ചൂസ് ചെയ്ത പ്രോഡക്ട്സിന്റെ റേറ്റ് 486 ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പോയിന്റും ലഭിക്കുന്നില്ല. സങ്കടകരമാണ്, ശരിക്കും സങ്കടകരമാണ്. ടീം ടൈഗ്രസ്, നിങ്ങളുടെ 490 റുപ്പീസിന്റെ പ്രോഡക്ട്സ് ആണ് നിങ്ങൾ എടുത്തു വെച്ചത്. നിങ്ങളുടെ സെലക്ഷനും പർച്ചേസും തെറ്റിപ്പോയി. 472 പകരം 490 രൂപയുടെ പർച്ചേസ്. ആ ലിമിറ്റ് കഴിഞ്ഞ് ഏകദേശം 18 എക്സസ് എമൗണ്ട്. അപ്പളേ പറയുന്നുണ്ടായിരുന്നു നിനക്ക് കണക്കറിയില്ലേ, എന്തോ എടുത്തിട്ട എമൗണ്ട് എത്രയാണത്, ആ ലാസ്റ്റ് ഇട്ട എത്രയാണത്. ഞാൻ സാധാരണഗതിയിൽ ഞാൻ നോക്കാറുള്ളതാ, ഞാനത് എത്രയായിരുന്നു, 63 ആ. എന്തായാലും ചിലപ്പോ മേ ബി അത് ഇട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോ രക്ഷപ്പെട്ട് പോകുമായിരുന്നു. ഐ തിങ്ക് സോ. നമ്മുടെ ടീം പ്രതീക്ഷയുണ്ടോ? നിങ്ങൾ പറഞ്ഞു ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, അവള് പ്രതീക്ഷയില്ല എന്നൊക്കെ പറയും, എനിക്ക് പ്രതീക്ഷയുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് ചോദിക്കുന്ന സമയത്ത് പറയൂ എന്താണ് ഇപ്പൊ മനസ്സിൽ, എന്താണ് ഉണ്ട് എന്ന് ഒരു വിജയ സാധ്യത കാണുന്നുണ്ടോ? ഉണ്ട്, ഞാൻ ഏകദേശം കണക്കൂട്ടി ഇട്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇവള് നമ്പര് എമൗണ്ട് പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയ ഡൗട്ട് തോന്നിയായിരുന്നു. പറഞ്ഞപ്പോ ആദ്യമേ ഞാൻ 220 ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ ഇവളോട് ചോദിച്ചു, പറഞ്ഞു 120 തോന്നുന്നു ആദ്യം പറഞ്ഞത്. അപ്പം 300 ഞാൻ പിന്നെ ഇടാൻ പോയപ്പോഴത്തേക്ക് പിന്നെ 200 എക്സ്ട്രാ ഇട്ടു. പിന്നെ പറഞ്ഞപ്പോ പറഞ്ഞു എന്നോട് 200 ഇട്ടെന്ന് പറഞ്ഞു. അതിനിടയിൽ തടയുണ്ടായി അല്ലെ, ഏതോ ഒരു സാധനം ഇട്ട സമയത്ത് ഒരു 95 തടഞ്ഞത് ഇടരുതെന്ന് പറഞ്ഞു അല്ലെ. നിങ്ങൾ പർച്ചേസ് ചെയ്തത് 382 റുപ്പീസിന്റെ പ്രോഡക്ട്സ് ആണ്, തെറ്റിപ്പോയി. അത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റൗണ്ടിൽ ഒരു മാർക്കും ലഭിക്കുന്നില്ല. സോറി, നിങ്ങളാ. യൂഫ്രട്ടസ്, ആദ്യമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ഒരു ഒരു റൗണ്ടിൽ. ഇങ്ങനെ ഒരു മൂന്നാമത്തെ റൗണ്ടിൽ ആദ്യമായി സംഭവിക്കുന്ന ഒരു സംഭവ വികാസമാണിത്. പറയൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ? ഒരു 50-50 എടുത്തത്, അത് ഇങ്ങനെ സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരാം ഇല്ല. കാരണം എന്നാല് അരവാർന്ന വന്നേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ഇട്ടിട്ടുണ്ട്,
പിന്നെ ലാസ്റ്റ് എന്തെങ്കിലും കുറവില് പിന്നാക്കം പോവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരു 6 രൂപ കൂടി ഇട്ടത്. അത് ലക്കാണ്. കാരണം വെച്ചാല് നമുക്ക് മനസ്സിൽ പിടിക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും വളരെ കുറവാണല്ലോ, അതിൻ്റെ ഉള്ളില് ചെയ്യണം എന്നുള്ളതുകൊണ്ട്. പക്ഷേ ആ 6 രൂപ ഇട്ടത് ആണ് അതിന്, അതുവരെ നിങ്ങൾ ആ പ്ലേ ബാക്കിയെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പോയി. 6 രൂപ അത് വേണോ വേണ്ടയോ എന്ന് അപ്പോഴും ഞാൻ ചോദിച്ചായിരുന്നു. പക്ഷെ ആ സമയത്ത് 6 രൂപ ഇനി ഒരു കുറച്ചിൽ വേണ്ട എന്ന് വെച്ച് നിങ്ങൾ ഇട്ടു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടോട്ടൽ 456 ആയി. യു സ്കോർ 600 പോയിന്റ്സ്. നമ്മുടെ 3 റൗണ്ട്സും അവസാനിക്കുമ്പോൾ ഫൈനൽ സ്കോർസ് ഇങ്ങനെയാണ്. ടീം പിഷോൺ, ഗിഹോൺ ആൻഡ് ടൈഗ്രസ് വിത്ത് 350 പോയിന്റ്സ്. And our team Euphrates with 950 points. ഇന്ന് ഏദൻ തോട്ടത്തിന്റെ നിമിഷങ്ങൾ പൂർണ്ണമാവുമ്പോൾ ഒരു ചിന്തയാണ്, മറ്റൊന്നുമല്ല. ഒരിക്കൽ തന്നോട് ഒരു കൊടും ക്രൂരത ചെയ്ത വ്യക്തി അദ്ദേഹത്തെ നേരിൽ കണ്ട സമയത്ത് വഴക്കോ വക്കാണമോ മറ്റു ബഹളമോ ഒന്നുമില്ലാതെ, ഞാൻ പൂർണ്ണമായും നിന്നോട് ക്ഷമിക്കുന്നു കേട്ടോ ക്രിസ്തുവിൻ്റെ നാമത്തിൽ, എനിക്ക് യാതൊരു വിരോധവുമില്ല. ഒരു വന്യവൈദികൻ ഇതുപോലെ ഈ അടുത്ത നാളിൽ അൾത്താരയിൽ വച്ച് അദ്ദേഹത്തെ മർദ്ദിച്ച ഒരു വ്യക്തിയുടെ കാല് കഴുകി ഈശോ എന്നെ പഠിപ്പിച്ചത് ഇതാണ്, എനിക്ക് സഹോദര നിന്നോട് ഒരു വിരോധവുമില്ല. ഇങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു മുഖഭാവം എനിക്കും നിങ്ങൾക്കും കൈവരികയാണ്. ഇങ്ങനെ ഓരോ അവസരവും നമ്മളോട് ചെയ്യുന്ന ദ്രോഹമാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപരാധമാവട്ടെ, ഇത് എല്ലാം എന്നിലും നിങ്ങളിലും ക്രിസ്തുവിൻ്റെ മുഖം തെളിയാൻ, മറ്റുള്ളവർക്ക് തെളിച്ച് കാണിക്കാൻ ദൈവം നൽകുന്ന അവസരം ആണ് എന്ന് മറന്നുകൂടാ. ഈ ഓർമ്മപ്പെടുത്തലോടെ സ്വയം വിശ്വസിച്ചുകൊണ്ടും ഈ ഏദൻ തോട്ടത്തിൻ്റെ നിമിഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുമ്പോൾ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഒരുമയോടെ ഒത്തുകൂടാ. ഇറ്റ്സ് മീ രാജേഷ് ചാക്യാർ ആൻഡ് രജനി രാജേഷ് സൈനിങ് ഓഫ്. ഗുഡ്ബൈ. ഗുഡ്ബൈ. ഈ 3 റൗണ്ടാണ് ഇന്ന് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ 3 റൗണ്ടിലും കൂടുതൽ ശുഷ്കാന്തിയോടെ ഊർജ്ജസ്വലതയോടെ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന ആശംസയോടെയാണ് ആരംഭിക്കുന്നത്. 20 സെക്കൻഡ് മാത്രം അവശേഷിക്കുന്നു. ആ അളവിനോട് ഓൾമോസ്റ്റ് എത്തത്തക്ക രീതിയിൽ ഈ 10 ഗ്ലാസും നിറയ്ക്കുക. ഈ ടാസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം 1.5 മിനിറ്റ്സ് ആണ്. ഓരോ ഗ്ലാസും ഫിൽ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും 50 പോയിന്റ്സ്. പറ്റുന്ന പോലെ പറ്റുന്ന സ്പീഡ് എടുത്താൽ മതി. ₹414 തുടങ്ങി ₹464 അവസാനിക്കുന്ന പർച്ചേസ് നിങ്ങൾക്ക് നമ്മുടെ ഈ മിനി സൂപ്പർ മാർക്കറ്റിൽ നിന്നും ചെയ്യാം. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും ഒരുമയോടെ ഒത്തുകൂടാം.